സർ, ഇവിടെ അവതരിപ്പിച്ച ഗതാഗത മത്സ്യബന്ധന വാഹന നികുതി ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണക്കുന്നു സർ. സർ, കേരളത്തിൽ 2021 March 1 നടത്തിയ ഒരു കണക്കനുസരിച്ച് 1,40,00,000 വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇവിടെ ഗതാഗത വകുപ്പ് ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാഹന രജിസ്ട്രേഷൻ ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായാലും ഇതെല്ലാം നേടിയെടുക്കുന്നതിന് ഓൺലൈൻ സംവിധാനം വളരെ കാര്യക്ഷമമായി ഈ ഒരു വർഷത്തിനകം കേരളത്തിൽ നടപ്പിലാക്കി സർ. സർ, 1,500,000 പേർക്കാണ് അതിൻ്റെ ഗുണം ചെയ്തത്. സർ, ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോണേഴ്സ് ലൈസൻസ് ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം, അതായത് വീട്ടിലിരുന്ന് ഈ ടെസ്റ്റിന് ഹാജരാകാം. അപ്പം അത്തരത്തിലുള്ള നൂതനമായ നടപടികൾ ഉൾപ്പെടെ ഗതാഗത വകുപ്പ് ഈ കേരളത്തിൽ നടപ്പിലാക്കി. ഇപ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. സർ, ഗതാഗത വകുപ്പിനോട്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇപ്പോൾ നാമിനേറ്റഡ് പ്ലാസ്റ്റിക് കടലാസിലാണ്. അത് കാലഹരണപ്പെട്ടതാണ്. പലപ്പോഴും അതിൻ്റെ ഒരു പ്രയാസം അത് നശിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രിൻറ്റിങ് ഒന്ന് മാറ്റി ഒന്നുകിൽ സ്മാർട്ട് കാർഡോ അല്ലെങ്കിൽ PVC കാർഡോ ആക്കാൻ ആവശ്യമായ നടപടികൾ ഗതാഗത വകുപ്പ് സ്വീകരിക്കണം. സർ, ഇവിടെ എൻ്റെ അസംബ്ലി മണ്ഡലമായ തരൂരിലെ വടക്കഞ്ചേരിയിലെ ഒരു ടോൾ പ്ലാസ പ്രശ്നം, പന്നിയങ്കര ടോൾ പ്ലാസ, പാലക്കാട് ടൗണിൽ നിന്നും തൃശൂർ ടൗണിലേക്ക് യാത്ര ചെയ്യുന്ന ഏതാണ്ട് 140 വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ, അത് പാലക്കാട് അസംബ്ലി മണ്ഡലം, ആലത്തൂർ അസംബ്ലി മണ്ഡലം, തരൂർ അസംബ്ലി മണ്ഡലം, തൃശൂർ ജില്ലയിലെ ഒല്ലൂർ ഉൾപ്പെടെയുള്ള തൃശൂർ അസംബ്ലി മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, തൊട്ടപ്പുറത്ത് നെന്മാറ അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെടെ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ പൊതുഗതാഗത സംവിധാനം എന്ന രൂപത്തിൽ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ബസ്സുകളാണ്. എന്നാൽ അവിടെയുള്ള KMC എന്ന് പറയുന്ന കമ്പനി ഇത്തരം ബസ്സുകളിൽ നിന്ന് ഒരു മാസം 25,000 രൂപ കൊള്ളയടിക്കുന്ന സമീപനം കഴിഞ്ഞ 5 മാസക്കാലമായി ആ ടോൾ പ്ലാസയിലുണ്ട്. കൊള്ളക്കാരെ പോലെ അവരെ അവിടെ വേലി കെട്ടിക്കൊണ്ട് ഈ കരാർ കമ്പനി വലിയ രൂപത്തിലുള്ള ചൂഷണം അവിടെ നടത്തുകയാണ്. പലപ്പോഴും ഈ ബസ്സിനെ ആശ്രയിക്കുന്ന രോഗികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രയാസകരമായ സാഹചര്യം ഉണ്ടാകുന്നു. ഒരു മാസക്കാലം അവിടെ ബസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ സമരം നടത്തി. അപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാനും, ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ് KMC എന്ന് പറയുന്ന കരാർ കമ്പനിയെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇത് ടോളി പിരിക്കാൻ. എന്നാൽ ടോളി പിരിവ് ഇപ്പോൾ നമുക്കറിയാം, കോവിഡിൻ്റെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിന് ശേഷമാണ് ബസ് ഗതാഗതം ഒന്ന് പതുക്കെ പതുക്കെ വരുന്നത്. അപ്പോൾ തന്നെ വേണ്ടത്ര യാത്രക്കാരില്ല, അതോടൊപ്പം തന്നെ ഡീസലിൻ്റെ വിലവർദ്ധനവിൻ്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്തുള്ള വാളയ ടോൾ പ്ലാസയിലോ അതല്ലെങ്കിൽ തൃശൂർ ജില്ലയിലെ പാലിയക്കര ടോൾ പ്ലാസയിലൊന്നും ഇത്ര ഭീമമായ ടോൾ പിരിവില്ല. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ ആവശ്യമായ മുൻകൈ ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണ് സർ. സാർ, KSRTC സ്വിഫ്റ്റ് പദ്ധതി, ഈ സ്വിഫ്റ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബസ്സുകൾ ഓടുന്നത് പലപ്പോഴും സ്വകാര്യ സർവീസുകൾ കുത്തകയായി വെച്ച റൂട്ടുകളിലൂടെയാണ് സ്വിഫ്റ്റ് ബസ്സുകൾ ഓടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വിഷുക്കാലത്ത് ഈ സ്വകാര്യ ബസ്സുകൾ ചെന്നൈയിലേക്കും അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കുമെല്ലാം പോകുന്നതിനും വരുന്നതിനും 2,800 രൂപയാണ് മൂന്നിരട്ടി ചൂഷണമാണ് അത്തരം റൂട്ടുകളിൽ നടത്തിയിരുന്നത്. സാർ, അത്തരം ഇടങ്ങളിലെല്ലാം KSWIFT 1,264 രൂപക്ക് പോയി വരാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങളുടെ യാത്രാഗതാഗതത്തെ, യാത്രാ സൗകര്യം, കിടന്നുറങ്ങാൻ സാധിക്കുന്ന യാത്ര എന്നിങ്ങനെ അതിനപ്പുറത്തേക്ക് ഇത്തരം സ്വകാര്യ ബസ് മുതലാളിമാരുടെ ചൂഷണത്തിന് ഒരു ബദൽ എന്ന നിലയിൽ KSWIFT പദ്ധതി ഈ കേരളത്തിൽ മാറിയിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ തീർച്ചയായും അത് പൊതുവിൽ പൊതുഗതാഗതത്തിന് ഒരു ഗുണകരമായി മാറുമെന്ന കാര്യത്തിൽ അത് തർക്കവും വേണ്ട. സാർ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ 2021 നവംബർ 1 വിവിധ കേന്ദ്രങ്ങളിലേക്ക് KSRTC വിനോദയാത്ര എന്ന നിലയിൽ വളരെ ഫലപ്രദമായി ആ പദ്ധതികൾ നടപ്പിലാക്കി.
ആനവണ്ടിയിൽ വിനോദയാത്ര എന്ന നിലയിൽ. ഇപ്പൊ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക്, മലപ്പുറത്ത് നിന്ന് മൂന്നാർ, ഇങ്ങനെ കേരളത്തിലെ 13 ഡിപ്പോകളിൽ നിന്ന് യാത്രാ സർവീസ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നടപ്പിലാക്കുക വഴി പൊതുവിൽ വലിയ വരുമാനത്തിലേക്ക് ആ മേഖലയിലൂടെ KSRTC മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷോപ്പ് ഓൺ വീൽസ് എന്ന് പറയുന്ന പദ്ധതി, പഴക്കം ചെന്ന KSRTC ബസ്സുകൾ, ആ ബസ്സുകൾ രൂപമാറ്റം വരുത്തി വാണിജ്യ സ്ഥാപനങ്ങളാക്കി മാറ്റി ഹോട്ടലുകൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളായി കേരളത്തിൽ പലയിടങ്ങളിലുണ്ട്. ഇപ്പോൾ വൈക്കം, ആ വൈക്കത്ത് KTDC കൂടി ആഭിമുഖ്യത്തിൽ 2 നിലകളിലുള്ള റെസ്റ്റോറൻ്റാണ് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ, പാലക്കാട് KSRTC വിൽമയുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ യാത്രക്കാർ കഴിക്കുകയും അത് വാങ്ങുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് വളരെ കൃത്യമായി ആ പദ്ധതികളാകെ മാറുന്ന സ്ഥിതി പൊതുവിൽ അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സർ, ഇവിടെ ഫീഡർ സർവീസ് KSRTC ഫലപ്രദമായി കേരളത്തിൽ ആരംഭിക്കണം. അതായത് KSRTC യാത്രക്കാർക്ക് യാത്രാ കണക്ടിവിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഒരു ടൗണിൽ ചെന്നിറങ്ങിയാൽ പിന്നീട് പോകേണ്ടത് ഒരു 3 കിലോമീറ്റർ ഉൾപ്രദേശത്തേക്കാണ്, അല്ലെങ്കിൽ ഒരു 4 കിലോമീറ്റർ ഉൾപ്രദേശത്തേക്കാണ്. പത്രം കേന്ദ്രങ്ങളിലേക്ക് കണക്ടിവിറ്റി ലഭ്യമാക്കാൻ ഓട്ടോറിക്ഷ സൗകര്യം നമ്മുടെ ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ അത്തരം ആളുകളുമായി ചേർന്നുകൊണ്ട് ഒരുക്കാൻ KSRTC തയ്യാറാകണം. അതിനാവശ്യമായ മൊബൈൽ അപ്ലിക്കേഷൻ ഒക്കെ ബുക്ക് അതിനാവശ്യമായ പദ്ധതികളാകെ നടപ്പിൽ വരുത്തുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. സാർ, ഇവിടെ നമ്മുടെ മത്സ്യമേഖല, ആ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ നമ്മുടെ ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന 2078 കോടി രൂപയുടെ മത്സ്യകൃഷി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് നമുക്ക് അഭിമാനഹമായ കാര്യമാണ്. സാർ, 448 പഞ്ചായത്തുകളിലായി 10,774 കുളങ്ങളിൽ മത്സ്യകൃഷി ആരംഭിച്ചു. പാലക്കാട് ജില്ല കടലില്ലാത്തൊരു ജില്ലയാണ്. സാർ, പാലക്കാട് ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മണ്ഡലങ്ങളിലും ഈ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കി. എവിടെയെല്ലാം ജലാശയമുണ്ടോ അവിടെയെല്ലാം മത്സ്യകൃഷി എന്ന ജനകീയമായ ക്യാമ്പയിന് 2 ജൂലൈ 10 ഈ കേരളത്തിൽ തുടക്കം കുറിച്ചു. സാർ, 2025 നമ്മുടെ മത്സ്യബന്ധനം, നമ്മുടെ മത്സ്യ ഉൽപ്പാദനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. സാർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മത്സ്യഫണ്ടുകൾ മുഖേന സഹകരണ ബാങ്കുകൾക്ക് കീഴിൽ ഫലപ്രദമായി ഫ്രാഞ്ചൈസി മാർട്ടുകൾ ആരംഭിച്ചത് അത് ഫലപ്രദമാക്കണം. മത്സ്യത്തിൻ്റെ ലഭ്യത ഉൾപ്പെടെ പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് ജില്ല പോലെയുള്ള സഹകരണ ബാങ്കുകളുടെ ഇത്തരം ഔട്ട്ലെറ്റുകളിൽ ഫ്രാഞ്ചൈസികളിൽ അത്തരം വിഷരഹിതമായ മത്സ്യങ്ങളുടെ ലഭ്യത ഉൾപ്പെടെ നമുക്ക് ഫലപ്രദമായി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. സാർ, ഇവിടെ ഈ കേരളത്തിലെ ഈ ഗവൺമെൻറ്, 2ാം പിണറായി സർക്കാർ ചരിത്രപരമായ കടമ നിറവേറ്റി കേരളത്തിൽ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, 1957-ഉം 1967-ഉം ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ഈ കേരളത്തിൽ ഭരിച്ചു. 1987-ന് ശേഷം പല ഘട്ടങ്ങളിൽ 5 വർഷം LDF, 5 വർഷം UDF ഈ രൂപത്തിലായിരുന്നു കേരളത്തിൻ്റെ സ്ഥിതി. എന്നാൽ 2016 1ാം പിണറായി സർക്കാർ ഈ കേരളത്തിൽ നടപ്പിലാക്കിയ ജനക്ഷേമകരമായ പദ്ധതികളിലൂടെ എങ്ങനെയാണ് നവകേരളം ഈ കേരളത്തിൽ നിർമ്മിക്കേണ്ടത് എന്ന് കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിന് കാണിച്ചു. ഇപ്പം 2025 6 വരി പാത ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാകുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ അനുസ്യൂതമായി നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റിനെ ഈ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ 680,000 കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് പുതുതായി ഈ കേരളത്തിൽ എത്തിച്ചു. 45,000 വരുന്ന ക്ലാസ് മുറികൾ ഈ കേരളത്തിൽ ഹൈടെക് ആക്കി. സാർ, വിദ്യാഭ്യാസ മേഖലയിൽ 2ാം പിണറായി സർക്കാർ ലക്ഷ്യമിടുന്നത് 10 ലക്ഷം വിദ്യാർത്ഥികളെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക. ഇതെല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ പാർപ്പിട ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 വർഷത്തിനുള്ളിൽ 5 ലക്ഷം വീടുകൾ കൊടുക്കാനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് ഈ ഗവൺമെന്റ് പോവുകയാണ്. അതോടൊപ്പം തന്നെ നോളജ് എക്കോണമി മിഷൻ ഈ കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നു. എല്ലാവരും കൃഷിയിലേക്ക് എന്ന പദ്ധതി ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നു.
ഇങ്ങനെ തുടങ്ങി കേരളത്തിൽ ബൃഹത്തായ ഒട്ടേറെ പദ്ധതികൾ ഈ കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോളജ് എക്കോണമി മിഷൻ നമ്മുടെ നാട്ടിൽ പി എസ് സി മുഖാന്തരം പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടിക്രമങ്ങൾ 165,000 ആളുകൾക്ക് ജോലി കൊടുത്തു. ആ ക്രമീകരണങ്ങളും അതിൻ്റെ വേഗവും കൂട്ടുന്നതോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് നമ്മുടെ കേരളത്തിലെ വീടുകളിലുള്ള അഭ്യസ്ത വിദ്യരായ വീട്ടമ്മമാർ അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നോളജ് എക്കോണമി മിഷൻ മുഖാന്തരം കെ ഡിസ്കുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഫലപ്രദമായി ജോലികൾ കൊടുക്കാനാവശ്യമായ പ്ലാറ്റ്ഫോമിലേക്ക് വിപ്ലവകരമായ ഒരു രീതിയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നവകേരളത്തിലേക്ക് എങ്ങനെയാണോ നവകേരളം ഈ കേരളത്തിൽ കെട്ടിപ്പടുക്കേണ്ടത് അതിനനുസരിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളിലേക്കും അതിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കുമെല്ലാം പടിപടിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ആവശ്യമായ ശ്രമങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി UDF വിശിഷ്യ കോൺഗ്രസ് ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാർ 2016 ഈ നിയമസഭക്കകത്തേക്ക് ഒരു BJP MLA നേമത്ത് ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി സംഭാവന ചെയ്തത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ ഈ നിയമസഭക്കകത്ത് BJP MLA ഇല്ല. എന്നാൽ BJP ശബ്ദം ഈ നിയമസഭക്കകത്തേക്ക് കൊണ്ടുവരാനാവശ്യമായ തീരുമാനങ്ങൾ വളരെ കൃത്യമായി ഈ നിയമസഭക്കകത്ത് UDF കൊണ്ടുവരികയാണ്. സാർ, രാഷ്ട്രീയത്തിൽ അറിവും തിരിച്ചറിവും വേണം. തിരിച്ചറിവ് എന്നത് ഇപ്പോൾ ഈ കേരളത്തിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിവാദങ്ങളുടെയും പിന്നിൽ BJP. BJP കയ്യിലെ കളിപ്പാവയായ സ്വപ്ന പറയുന്നത് കേട്ട് നിയമസഭക്കകത്തും പുറത്തും ഈ കേരളത്തിന്റെ ക്രമസമാധാന അന്തരീക്ഷം തന്നെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, HRDS എന്ന് പറയുന്ന NGO അട്ടപ്പാടി പ്രവൃത്തി, അതിന്റെ വലിയ ശമ്പളമാകുന്ന ഒരു ഒരു സ്ത്രീയാണ് ഈ സ്വപ്ന. അട്ടപ്പാടിയിലെ ഷോളയൂർ പഞ്ചായത്തിൽ 192 വരുന്ന വീടുകൾ ഈ HRDS പണി. പാവപ്പെട്ട ആദിവാസികൾക്ക് കിടന്നുറങ്ങാനെന്ന പേരിലാണ് ആ വീടുകൾ പണിതത്. എന്നാൽ ആ വീടുകളിൽ വേണ്ടത്ര വാസയോഗ്യമല്ല എന്ന നിലയിലേക്ക് ആദിവാസി കുടുംബങ്ങൾ ആ വീട്ടിലേക്ക് പോയിട്ടില്ല. ആനകളും അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളിലുമെല്ലാം വന്നാൽ തകർന്നു പോകുന്ന രൂപത്തിലേക്കുള്ള തട്ടിക്കൂട് വീടുകളെ സംബന്ധിച്ച് കലക്ടർക്കുൾപ്പെടെ പരാതി പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏജൻസിയുടെ RSSമായി ബന്ധമുള്ള ഒരു ഏജൻസിയുടെ കളിപ്പാവയായ ഒരു യുവതിക്ക് വേണ്ടി, ഒരു സ്ത്രീക്ക് വേണ്ടി ഈ നിയമസഭക്കകത്തും പുറത്തുമെല്ലാം കോലാഹലങ്ങളും BJP സഹായിക്കുന്ന നിലപാടും ഇവിടെ എടുക്കുന്ന സാഹചര്യവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സാർ, മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ വേണ്ടി വിമാനത്താവളത്തിൽ ശ്രമിക്കുന്നു. ആ അപായപ്പെടുത്തൽ തടഞ്ഞ LDFന്റെ കൺവീനർ സഖാ VP ജയരാജനെ അക്രമിയായി ചിത്രീകരിക്കുന്നു. മുഖ്യമന്ത്രിയെ തടയാൻ വേണ്ടി വന്നാൽ പിന്നെ കടലമുട്ടായി കൊടുത്ത് സ്വീകരിക്കണം. അപ്പൊ ആ നിലയിൽ ഈ കേരളത്തിലെ ക്രമസമാധാന തകർക്കുന്നു. ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസ് ഗൂഢാലോചന നടത്തി ആക്രമിക്കാനാവശ്യമായ തീരുമാനത്തിലേക്ക് കേരളത്തിലെ UDFഉം കോൺഗ്രസും മാറുന്ന സാഹചര്യം ഈ കേരളത്തിൽ കൺക്ലൂഡ് ചെയ്യും. ഇങ്ങനെ തുടങ്ങി വല്ലാത്ത നിലയിലേക്ക് ഇവിടുത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാനും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ആവശ്യമായ സമീപനങ്ങളാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതെല്ലാം പൊതുജനം വളരെ കൃത്യമായി തിരിച്ചറിയും. തീർച്ചയായും ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.